ഹെയർ ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പൊളിമൂട്ടിൽ സിൽക്സ് ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് ലോസ് ഒക്കെ ആണുങ്ങളുടെ ഹെയർ ഹെയർസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറൻ്റ് ആണ് സ്കാൽപ്പിലുള്ള ഫൈവ് ആൽഫർ ഇഡക്ടേഴ്സ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കൽസിനെ ചുരുക്കുന്നു അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത് നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ പന്ത്രണ്ട് വെള്ളിയാഴ്ച കേരളത്തിന്റെ ഭാവി വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്നു മുതൽ പ്രവർത്തന സജ്ജമാകും വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പലായ ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ സാൻ ഫെർണാണ്ടോക്കുള്ള ഔദ്യോഗിക സ്വീകരണം ഇന്ന് വിഴിഞ്ഞം തുറമുഖത്ത് രാവിലെ പത്തിന് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചരക്ക് കപ്പലിന് ഔദ്യോഗിക സ്വീകരണം നൽകും കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും അദാനി ഗ്രൂപ്പ് ഡയറക്ടർ കരൺ അദാനിയും പങ്കെടുക്കും ഇന്ന് നടക്കുന്ന ചടങ്ങിനെ വമ്പൻ ജനാവലിയെ പങ്കെടുപ്പിക്കാനാണ് സർക്കാർ തീരുമാനം സംസ്ഥാന മന്ത്രിമാർ വിശിഷ്ട വ്യക്തികൾ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ക്ഷണമില്ല വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി മുന്നണികൾ തമ്മിൽ തർക്കം ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് വിഴിഞ്ഞമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വി ഡി സതീശിനെ ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തതിൽ യു ഡി എഫ് നേതൃത്വം പ്രതിഷേധം അറിയിച്ചു പുനരധിവാസ പാക്കേജ് ഇടത് സർക്കാർ നടപ്പാക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ശശി തരൂർ എംപിയും ട്രയൽ റൺ ആയതുകൊണ്ടാണ് എല്ലാവരെയും ക്ഷണിക്കാതിരുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ശക്തമായ പിന്തുണക്കാരനാണെങ്കിലും ട്രയൽ റണ്ണിൽ പങ്കെടുക്കില്ലെന്ന് ശശി തരൂർ എം ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളിൽ പുരോഗതിയുണ്ടായില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി നഷ്ടപരിഹാരത്തിനും പുനരധിവാസത്തിനും വേണ്ടിയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല യു ഡി എഫ് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ നിലവിലെ എൽ ഡി എഫ് സർക്കാർ പാലിച്ചിട്ടില്ലെന്നും തരൂർ കുറ്റപ്പെടുത്തി അതേസമയം വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഗതി മാറ്റിമറിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ മാറ്റി നിർത്തിയത് എന്തിനെന്ന ചോദ്യവുമായി ചാണ്ടിയമ്മൻ എം എൽ എ പ്രതിപക്ഷ നേതാവ് വന്നാൽ ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുമെന്നും അത് ഭയന്നാണ് അദ്ദേഹത്തെ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തുന്നതെന്നും ചാണ്ടിയമ്മൻ ഒരു ശക്തിക്കും തടയാനാവില്ലെന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിലപാടിനുള്ള തെളിവാണ് വിഴിഞ്ഞം പദ്ധതിയെന്നും ചാണ്ടിയമ്മൻ കൂട്ടിച്ചേർത്തു ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം അതിമനോഹരമാണെന്നും കോവളം രാജ്യത്തെ ഏറ്റവും കരുത്തുള്ള ആഗോള വിനോദസഞ്ചാര കേന്ദ്രമാണെന്നും രാജ്യത്തെ ഏറ്റവും പരിഷ്കൃതരായ ജനങ്ങളുള്ള നാടാണ് കേരളമെന്നും കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ വിഴിഞ്ഞം ലൈറ്റ് ഹൌസിൽ നടന്ന വിനോദസഞ്ചാര മേഖലയിലെ പങ്കാളികളുമായുള്ള ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെ പദ്ധതി വിഹിതം വെട്ടിച്ചുരുക്കാനുള്ള നടപടിയുമായി സർക്കാർ നടപ്പ് പദ്ധതികൾക്ക് ഇനി മുതൽ മുൻഗണനാക്രമം നിശ്ചയിക്കും മുൻഗണന തീരുമാനിക്കാൻ ഏഴ് മന്ത്രിമാർ ഉൾപ്പെട്ട ഉപസമിതിയെ തീരുമാനിച്ചു പദ്ധതി തുക ചെലവഴിക്കുന്നതിൽ തീരുമാനമെടുക്കുന്നത് മന്ത്രിസഭ ഉപസമിതിയാകും വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് നികുതി ഇതര വരുമാനം കൂട്ടാനാണ് തീരുമാനം ഫീസുകൾ പരിഷ്കരിക്കും ഇതിനായി ഈ മാസം മുമ്പ് വകുപ്പ് സെക്രട്ടറിമാർ നിർദ്ദേശം നൽകണം സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം ഉയരുന്നതായി റിപ്പോർട്ട് തൊണ്ണൂറ്റാറ് പേരാണ് ഇന്നലെ പനി ചികിത്സയ്ക്കായി ആശുപത്രികളിൽ എത്തിയത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു ഡെങ്കിപ്പനിർ ഡി ഡെങ്കിപ്പനിയുടെ രോഗലക്ഷണവുമായി ചികിത്സയിലാണ് കൂടാതെ പേർക്ക് സ്ഥിരീകരിച്ചു രോഗവ്യാപനം തുടരുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പി എസ് സി കോഴ ആരോപണത്തിൽ അന്വേഷണം വേണമെന്ന് സിപിഎം നേതാവ് പ്രമോദ് കോട്ടൂളി പാർട്ടിയുടെ മുഖമാണ് ആരോപണത്തിലൂടെ വികൃതമായതെന്നും പാർട്ടി അന്വേഷണത്തിനൊപ്പം തന്നെ ഭരണതലത്തിലുള്ള അന്വേഷണം വേണമെന്നും ആരോപണവിധേയനായ പ്രമോദ് വ്യക്തമാക്കി പാർട്ടി നടപടികളോട് സഹകരിക്കുമെന്നും പ്രമോദ് പറഞ്ഞു ശനിയാഴ്ച ചേരുന്ന സിപിഎം ജില്ലാ കമ്മിറ്റി വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും അരൂർ തുറവൂർ ഉയരപ്പാലാ വിഷയത്തിൽ വിമർശനവുമായി ഹൈക്കോടതി ജനങ്ങൾ ബുദ്ധിമുട്ടുന്നതിന് മൂകസാക്ഷിയാകാതെ ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിക്കണമെന്നും മഴ പെയ്താൽ സാഹചര്യം മോശമാകുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി നടപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കർമ്മപദ്ധതി തയ്യാറാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു എന്നാൽ എല്ലാവരും തങ്ങളെ കുറ്റപ്പെടുത്തുകയാണെന്നും റോഡ് നിർമ്മിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും ദേശീയപാത അതോറിറ്റി കോടതിയിൽ പറഞ്ഞു അരൂർ തുറവൂർ ദുരിതയാത്രയ്ക്ക് പരിഹാരം വാഹനങ്ങൾ വഴിതിരിച്ചുവിടുക മാത്രമാണെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ അതിനായി ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും കളക്ടർ അറിയിച്ചു വലിയ വാഹനങ്ങൾ അരൂർ തുറവൂർ ദേശീയപാത വഴി വരാൻ അനുവദിക്കില്ല റോഡിലെ കുഴികൾ കോൺക്രീറ്റ് ചെയ്തടയ്ക്കും ഓടകൾ നിർമ്മിക്കാൻ റോഡ് അടച്ചിടേണ്ടി വരുമെന്നും മേൽപ്പാത നിർമ്മാണം കഴിഞ്ഞ ശേഷം മാത്രമേ ഓട നിർമ്മിക്കാനാകൂ എന്നും കളക്ടർ പറഞ്ഞു പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിനോട് തുടർന്നു കൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഓഫ് സിൽക്സ് നികുതി വെട്ടിച്ചെന്ന കേസിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ വഴി സുരേഷ് ഗോപി നികുതി വെട്ടിച്ചെന്നാണ് കേസ് വിടുതൽ ഹർജി തള്ളിയ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെതിരെയാണ് സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് സുരേഷ് ഗോപിയുടെ ആവശ്യം തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് രാഷ്ട്രീയ വിജയമാണെന്ന് പൂർണമായും പറയാൻ കഴിയില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻപി സിപിഎം ബിജെപി അവിശുദ്ധ കൂട്ടുകെട്ടാണ് കണ്ടത് തൃശൂർ മേയർ എം കെ വർഗീസ് ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ പലതവണ പുകഴ്ത്തിയിട്ടും സിപിഎം വിലക്കിയില്ലെന്നും പാർട്ടിയുടെ അറിവോടെയാണ് മേയറുടെ പ്രവർത്തികളെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തൃശൂർ മേയർ എം കെ വർഗീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സിപിഐ നേതാവ് വി എസ് സുനിൽകുമാർ മേയർ പ്രവർത്തിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടിയാണെന്നും വർഗീസിനെ മേയർ നിന്ന് മാറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മേയറുടെ പേരിൽ ഇടതുപക്ഷ ഐക്യം തകർക്കാൻ താൽപര്യമില്ലെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു നടനും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിക്കെതിരെ താൻ സംസാരിച്ചുവെന്ന പേരിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമാണെന്ന് നടൻ സലീം കുമാർ സലിംകുമാറിന്റെ പേരിൽ വ്യാജ പോസ്റ്ററുകൾ നിർമ്മിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിന് എറണാകുളം റൂറൽ വടക്കേകര പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു കാലവർഷം സജീവമാകാൻ സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ ശനി ഞായർ ദിവസങ്ങളോടെ വടക്കൻ കേരളത്തിൽ ചെറിയ തോതിൽ കാലവർഷം ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ അറിയിപ്പ് ആഗോള മഴ പാത്തിയുടെ സ്വാധീനത്താൽ വരും ദിവസങ്ങളിൽ പശ്ചിമ പസഫിക്കിലും തെക്കൻ ചൈന കടലിലും ബംഗാൾ ഉൾക്കടലിലും ചക്രവാത ചുഴികളോ ന്യൂനമർദ്ദങ്ങളോ രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു സംസ്ഥാനത്തെ ഒരു സർക്കാർ ആശുപത്രിക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വയനാട് മെഡിക്കൽ കോളേജ് സ്കോറോടെയാണ് സർട്ടിഫിക്കേഷൻ നേടിയെടുത്തത് നേരത്തെ കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന് ശതമാനം സ്കോറോടെ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ചിരുന്നു കൂടുതൽ ആശുപത്രികളെ ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർത്താനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ചട്ടങ്ങൾ ലംഘിച്ച് റോഡിൽ വാഹനമിറക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടി വേണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി മിക്ക ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരും ബീക്കൺ ലൈറ്റ് വെച്ചും സർക്കാർ എംപ്ലം വെച്ചുമാണ് യാത്ര ചെയ്യുന്നത് ജില്ലാ കളക്ടർമാർ അടക്കമുള്ളവർക്ക് അടിയന്തര സാഹചര്യങ്ങൾക്ക് വേണ്ടിയാണ് ബീക്കൺ ലൈറ്റ് നൽകിയിരിക്കുന്നത് ചട്ടലംഘനം നടത്തിയ വാഹനങ്ങൾക്കെതിരെ സ്വീകരിച്ച നടപടികൾ ഇന്ന് അറിയിക്കാനും ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് ആവശ്യപ്പെട്ടു തനിക്ക് തെറ്റുതിരുത്താൻ അവസരം തരണമെന്ന് സഞ്ജു ടെക്കി തന്നെ ഒരു സ്ഥിരം കുറ്റക്കാരനായി സമൂഹം കാണരുത് സ്കൂളിലെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ സങ്കടമെന്നും തെറ്റ് ഏറ്റുപറഞ്ഞ് വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെന്നും സഞ്ജു പറഞ്ഞു മണ്ണഞ്ചേരി സർക്കാർ സ്കൂളിലെ മഴവില്ലേ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ മാഗസിൻ പ്രകാശന ചടങ്ങിലാണ് സഞ്ജു ടെക്കിയെ മുഖ്യാതിഥിയായി ക്ഷണിച്ചിരുന്നത് എന്നാൽ റോഡ് നിയമലംഘനത്തിന് ശിക്ഷിക്കപ്പെട്ടയാളെ അതിഥിയാക്കിയത് വിവാദമായതിനെ തുടർന്ന് സഞ്ജുവിനെ പരിപാടിയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു തിരുവമ്പാടി കെ എസ്ഇബി സെക്ഷൻ ഓഫീസിലുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി പ്രതികൾ ചെയ്തത് ഗുരുതരമായ കുറ്റമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത് താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞത് ഒന്നാം പ്രതിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ അജ്മൽ സ്ഥിരം കുറ്റവാളി എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയെ അറിയിച്ചു ജസ്റ്റിസ് നിതിൻ ജംദാറിന് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിക്കുന്നതുമായി സംബന്ധിച്ച് കൊളീജിയം ശുപാർശ നൽകി നിലവിൽ ബോംബെ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസാണ് സോലാപൂരിൽ നിന്നുള്ള നിതിൻ ജംദാർ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചാൽ നിയമന ഉത്തരവ് പുറത്തിറങ്ങും സംസ്ഥാനത്തെ മനുഷ്യ മൃഗ മൃഗസംഘർഷം കുറയ്ക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് സി എ സഭയുടെ മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടിലാണ് വിമർശനം കയ്യേറ്റം തടയാൻ കഴിയാത്തതാണ് സംഘർഷത്തിന് പ്രധാന കാരണം അധിനിവേശ സസ്യങ്ങൾ വെച്ചുപിടിപ്പിച്ചതും കാരണമായി പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണത്തിലും സി എ ജി അപാകത കണ്ടെത്തി രണ്ടാം പിന്നെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഹർജികളിൽ മേലുള്ള വാദം സുപ്രീം കോടതി അടുത്ത വ്യാഴാഴ്ചത്തേക്ക് മാറ്റി ചോദ്യപേപ്പർ ജാർഖണ്ഡിൽ നിന്നാണ് ചോർന്നതെന്ന് സി ബി ഐ കോടതിയെ അറിയിച്ചു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നാൽപ്പതാമത്തെ കേസായിട്ടാണ് നീറ്റ് ഹർജികൾ ഇന്നലെ പരിഗണിക്കാനിരുന്നത് എന്നാൽ ഉച്ചവരെ മാത്രമേ കോടതി നടപടികൾ ഉണ്ടായിരുന്നുള്ളൂ നീറ്റ് ഉണ്ടായിരുന്നുള്ളൂജി കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ ചോദ്യപേപ്പർ ചോർത്തിയ കേസിലെ സൂത്രധാരനെന്ന് കരുതുന്ന റോക്കി എന്നറിയപ്പെടുന്ന രാകേഷ് രഞ്ജനയാണ് ബീഹാറിൽ നിന്ന് സിബിഐ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിന് ശേഷം വിവിധ സ്ഥലങ്ങളിൽ അന്വേഷണ ഏജൻസി നടത്തിയ പരിശോധനയിൽ രേഖകൾ കണ്ടെടുത്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതിയെ പത്ത് ദിവസത്തേക്ക് സിബിഐ കസ്റ്റഡിയിൽ വിട്ടു ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം തമിഴ്നാട്ടിൽ ഗുണ്ടാനേതാവ് ദുരയെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തി തിരുച്ചിറപ്പള്ളി പുതുക്കോട്ടയിൽ വെച്ചാണ് ഏറ്റുമുട്ടൽ കൊല നടന്നത് വനമേഖലയിൽ ഗുണ്ടകൾ ഒളിച്ചിരിക്കുന്നത് അറിഞ്ഞാണ് പോലീസ് സ്ഥലത്തെത്തിയത് അഞ്ച് കൊലക്കേസടക്കം കേസുകളിൽ പ്രതിയാണ് ഗുണ്ടാനേതാവായ ദുരൈ ജുഡീഷ്യൽ ഓഫീസർമാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച രണ്ടാം ദേശീയ ജുഡീഷ്യൽ പേ കമ്മീഷൻ ശുപാർശ നടപ്പാക്കാത്ത സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ വിമർശനം കേരളമടക്കം ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരും ധനകാര്യ സെക്രട്ടറിമാരും നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു ജുഡീഷ്യൽ ശമ്പള കമ്മീഷൻ ശുപാർശ നടപ്പാക്കിയില്ലെങ്കിൽ ലക്ഷ്യമായി കണക്കാക്കി നടപടിയെടുക്കുമെന്നും ചീഫ് ജസ്റ്റിസ് ഓർമ്മിപ്പിക്കുകയും ചെയ്തു സൈനിക സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന അഗ്നിവീറുകളെ ബി എസ് എഫ് സി ഐ എസ് എഫ് സിആർ പി എഫ് എസ് എസ് ബി ഉൾപ്പെടെയുള്ള അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ നിയമനം നടത്താൻ തീരുമാനമായി അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ അഗ്നിവീറുകളുടെ നിയമനത്തിനായി പത്ത് ശതമാനമാണ് മാറ്റിവെക്കുക ഇവർക്ക് ശാരീരികക്ഷമത ടെസ്റ്റ് ഉണ്ടാവില്ല പ്രായപരിധിയിലും ഇളവുണ്ടാകും ജയ്പൂർ വിമാനത്താവളത്തിൽ സിഎഎസ്എഫ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറുടെ മുഖത്തടിച്ച സംഭവത്തിൽ സ്പൈസ് ജെറ്റ് ജീവനക്കാരിയെ അറസ്റ്റ് ചെയ്തു വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധന സംബന്ധിച്ചുണ്ടായ തർക്കമാണ് അടിയിൽ കലാശിച്ചത് എന്നാൽ ജീവനക്കാരിയോട് സി ഐ എസ് എഫ് കാരൻ അസഭ്യം പറഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് സ്പൈസ് ജെറ്റ് വിശദീകരിക്കുന്നു മഹാരാഷ്ട്രയിലെ ഐ എസ് ഉദ്യോഗസ്ഥ പൂജ ഖേത്കറിനെതിരെ ഉയർന്ന പരാതിയിൽ അന്വേഷണത്തിന് ഏകാംഗ സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ പരാതിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് അന്വേഷണ സമിതിയെ നിയോഗിച്ചത് പത്തുപേരുടെ ഒഴിവുകളിലേക്ക് ഗുജറാത്തിലെ ഒരു സ്വകാര്യ കമ്പനി നടത്തിയ അഭിമുഖത്തിൽ പങ്കെടുക്കാനെത്തിയത് ആയിരത്തി എണ്ണൂറിലധികം പേർ ഇന്റർവ്യൂ നടന്ന ഹോട്ടലിലുണ്ടായ തിക്കിലും തിരക്കിലും കൈവരി തകർന്ന് നിരവധി പേർ താഴെ വീണു ആർക്കും കാര്യമായ പരിക്കുകളില്ല അതേസമയം സംസ്ഥാനത്തെ തൊഴിലില്ലായ്മയുടെ നേർച്ചിത്രമാണ് ഇതെന്ന് കോൺഗ്രസ് ആരോപിച്ചു പറന്നുതിരുന്നതിന് തൊട്ടു മുമ്പ് അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിന്റെ ടയർ പൊട്ടിത്തെറിച്ച് അപകടം യു എസിലെ ടാംബയിൽ നിന്നും ഫ്ളോറിഡയിലേക്ക് പുറപ്പെട്ട വിമാനത്തിന്റെ ടയറുകളിൽ ഒന്നാണ് റൺവേയിൽ വെച്ച് പൊട്ടിത്തെറിച്ചത് യു എസിലെ ടാംപ വിമാനത്താവളത്തിൽ വെച്ച് ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം റഷ്യയോടുള്ള ഇന്ത്യയുടെ സഹകരണത്തിൽ അതൃപ്തി അറിയിച്ച് അമേരിക്ക യുദ്ധത്തിനെതിരെ ഇന്ത്യ ഉറച്ച നിലപാട് സ്വീകരിക്കണമെന്ന് അമേരിക്കൻ അംബാസിഡർ എറിക് ഗാ പറഞ്ഞു ഒരേ സമയം എല്ലാവരുടെയും സുഹൃത്താകാൻ കഴിയില്ലെന്നും യുദ്ധസമയത്ത് സ്വതന്ത്ര നിലപാട് എന്ന ഒന്നില്ലെന്നും എറിസേറ്റി പറഞ്ഞു ഗൌതം ഗംഭീർ പുതിയ പരിശീലകനായി ചുമതലയേറ്റതിനു ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പരമ്പര ശ്രീലങ്കയ്ക്കെതിരെ ജൂലൈ ഇരുപത്തി മൂന്നു വീതം ട്വന്റി ട്വന്റി ഏകദിന മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത് ശ്രീലങ്കയും പുതിയ പരിശീലകനായ സനത് ജയസൂര്യയുടെ കീഴിലാണ് പരമ്പര കളിക്കാനെത്തുന്നത് ട്വന്റി ട്വന്റി മത്സരങ്ങൾ ജൂലൈ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് തീയതികളിലും ഏകദിന മത്സരങ്ങൾ ഓഗസ്റ്റ് ഒന്ന് നാല് ഏഴ് തീയതികളിലും നടക്കും ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻസ്